നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളുമായി ചേരുന്നു പി കെ ബൈജു. അഗ്നിപത് റിക്രൂട്ട്മെന്റ്, കരസേന വിജ്ഞാപനമിറങ്ങി. ബീഹാറിൽ മിന്നലേറ്റ് 17 മരണം. മലബാർ റിവർ ഫെസ്റ്റിന് 12 തുടക്കം. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല ഗോപാൽകൃഷ്ണ ഗാന്ധി. 3 വർഷത്തെ കാത്തിരിപ്പ്, നെഹ്റു ട്രോഫി വള്ളംകളി 4 സെപ്റ്റംബർ. അഗ്നിപത് റിക്രൂട്ട്മെന്റിന് കരസേന വിജ്ഞാപനം ഇറങ്ങി. ജൂലൈ മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കും. കരസേനയിൽ ഡിസംബർ ആദ്യവാരവും ഫെബ്രുവരി 23 രണ്ടു ബാച്ചുകളിലായി പരിശീലനം തുടങ്ങാനാണ് തീരുമാനം. പരിശീലനം പൂർത്തിയാക്കുന്നവർ 2023 പകുതിയോടെ സേനയുടെ ഭാഗമാകുമെന്ന് കരസേനാ മേധാവി മനോജ് പാണ്ഡെ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. വ്യോമസേന വെള്ളിയാഴ്ചയും നാവികസേന ശനിയാഴ്ചയും കരട് വിജ്ഞാപനം പുറത്തിറക്കും. അഗ്നിപഥിനെതിരെ പ്രതിഷേധം രൂക്ഷമാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഹരിയാന, ഉത്തർപ്രദേശ്, ബീഹാർ, പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. ബീഹാറിൽ സംസ്ഥാന പോലീസിനും റെയിൽവേ പോലീസിനും സർക്കാർ ജാഗ്രതാ നിർദ്ദേശം നൽകി. റെയിൽവേ സ്റ്റേഷനുകൾക്ക് കാവൽ വർദ്ധിപ്പിച്ചു. യു പിയിൽ ഗൗതം ബുദ്ധ നഗറിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. അക്രമം നടത്തുന്നവർക്കെതിരെ കർശന നടപടിയെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ജാർഖണ്ഡിൽ സ്കൂൾ അടച്ചിടാനാണ് തീരുമാനം. അഗ്നിപഥുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുമ്പോഴും പ്രതിഷേധം ശക്തമാക്കി യുവാക്കൾ. ഭാരത് ബന്ദിനെ തുടർന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതീവ ജാഗ്രത. 500-ലധികം ട്രെയിനുകൾ റദ്ദാക്കി. പോലീസ് ക്രമീകരണത്തെ തുടർന്ന് ദില്ലി അതിർത്തികളിൽ വൻ ഗതാഗത കുരുക്ക്. പദ്ധതി പ്രഖ്യാപിച്ചു. തുടർച്ചയായ 6-ാം ദിനവും ശക്തമായ പ്രതിഷേധമാണ് അരങ്ങേറുന്നത്. ഭാരത് ബന്ദിനെ തുടർന്ന് അതീവ സുരക്ഷയാണ് പഞ്ചാബ്, ബീഹാർ, ബംഗാൾ സംസ്ഥാനങ്ങളിൽ ഒരുക്കിയിട്ടുള്ളത്. ദില്ലിയിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാണ്. അതിർത്തികളിൽ നിന്നും എല്ലാ വാഹനവും പരിശോധിച്ച ശേഷമാണ് പോലീസ് ദില്ലിക്കകത്തേക്ക് പ്രവേശനം നൽകുന്നത്. പോലീസ് ക്രമീകരണത്തെ തുടർന്ന് ദില്ലി ഹരിയാന അതിർത്തിയിലടക്കം മണിക്കൂറുകളാണ് ഗതാഗത കുരുക്ക് ഉണ്ടായത്. ഭാരത് ബന്ദ് ട്രെയിൻ സർവീസുകളെയും സാരമായി ബാധിച്ചു. 500-ലധികം ട്രെയിൻ സർവീസുകൾ റദ്ദാക്കിയതായി റെയിൽവേ അറിയിച്ചു. അഗ്നിപഥുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചെന്ന് ചൂണ്ടിക്കാട്ടി 35 വാട്സപ്പ് ഗ്രൂപ്പുകൾ കേന്ദ്ര സർക്കാർ റദ്ദാക്കിയിട്ടുണ്ട്. ബീഹാറിൽ മിന്നലേറ്റ് 17 മരണം. ശനി രാത്രി മുതൽ ബീഹാറിലെ വിവിധ ഇടങ്ങളിലായി മിന്നലേറ്റ് 17 പേർ മരിച്ചു. ബഗൽപൂർ ജില്ലയിലാണ് കൂടുതൽ പേർ മരിച്ചത്, 6. വൈശാലിയിൽ 3, ഗംഗരിയ ജില്ലകളിൽ 2 വീതവും, മുംഗേർ, കൈത്തർ, മധേപുര, സഹർസ ജില്ലകളിൽ ഓരോരുത്തരുമാണ് മരിച്ചത്. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ 4 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. ഞായറാഴ്ച മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ മിന്നലേറ്റ് 3 കർഷകർ മരിച്ചു. പെർത്ത് മുക്താപൂർ ഗ്രാമത്തിൽ 2 ഹിവർമത് ഗ്രാമത്തിൽ ഒരാളുമാണ് മരിച്ചത്. മലബാർ റിവർ ഫെസ്റ്റിന് 12 തുടക്കം. വാർത്തകളുമായി ചേരുന്നു നമ്മുടെ സ്വന്തം ലേഖകൻ പ്രണിത് കൂടാലി. ഓളപ്പരപ്പിൽ തുഴയെറിഞ്ഞുള്ള സാഹസിക ടൂറിസത്തിന്റെ മനോഹാരിതയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ സഞ്ചാരികളെ വീണ്ടും മാടി വിളിക്കുകയാണ് തുഷാരഗിരി. കോവിഡിനെ തുടർന്ന് 2 വർഷമായി നിശ്ചലമായ അന്തർദേശീയ കയാക്കിംഗ് മത്സരമായ മലബാർ റിവർ ഫെസ്റ്റിവലിന് 12 തുഷാരഗിരിയിൽ തുടക്കമാകും. 3 നാൾ നീളുന്ന മത്സരത്തിൽ 20 വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള 100-ൽ പരം അന്തർദേശീയ കയാക്കർമാരും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 200-ഓളം കയാക്കർമാരും സംസ്ഥാനത്തിൽ നിന്നുള്ളവരും മാറ്റിവെക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. അടുത്ത ബഹുമാനപ്പെട്ട MLA ശ്രീ ലിൻഡോയുടെ നേതൃത്വത്തിൽ അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തി മുന്നോട്ട് പോവുകയാണ്. എല്ലാവരും ഉണ്ട്. ഞങ്ങളിപ്പോൾ അതിൻ്റെ ഒരു മീറ്റിംഗ് നേരത്തെ വിളിച്ചിരുന്നു. എല്ലാ ജനപ്രതിനിധികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വിവിധ പ്രസിഡന്റുമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തിലുള്ളവർ, ജില്ലാ കലക്ടർ, അതുപോലെ തന്നെ ടൂറിസം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ, അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ MD തുടങ്ങിയ എല്ലാവരെയും വെച്ചുകൊണ്ടൊരു മീറ്റിംഗ് നടത്തി. നമ്മുടെ സബ് കമ്മിറ്റികൾ ഇതിൻ്റെ ഭാഗമായി രൂപം കൊടുത്തു. ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് എല്ലാ വർഷവും ഇത് സംഘടിപ്പിക്കാനാകും. ലോകത്ത് തന്നെ വലിയ നിലയിൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു ഫെസ്റ്റായി ഇതിനെ മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. ടൂറിസം മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരു
ഉദിപ്പിന് കാരണമായി ഇത് മാറുന്നത്. ചാലിപ്പുഴയിലും ഇരുവഴിഞ്ഞിപ്പുഴയിലുമായി കയാക്ക്, സ്ലാലോം, ബോട്ട്, വോട്ടർ ക്രോസ്, ഡൗൺ റിവർ എന്നീ വിഭാഗങ്ങളിലാണ് മത്സരം. 7 തവണയായി തുഷാരഗിരി ആദിത്യ മുരളിയ ഫെസ്റ്റിവൽ 2019 അവസാനമായി സംഘടിപ്പിച്ചത്. സംസ്ഥാന ടൂറിസം വകുപ്പും സംസ്ഥാന അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ഇന്ത്യൻ കനോയിങ് ആൻഡ് കയാക്കിംഗ് അസോസിയേഷനും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ജില്ലാ പഞ്ചായത്തും തിരുവമ്പാടി കോടഞ്ചേരി പഞ്ചായത്തുകളും സംയുക്തമായാണ് രാജ്യാന്തര കയാക്കിംഗ് മേള സംഘടിപ്പിക്കുന്നത്. ഇന്ത്യൻ കയാക്കിംഗ് കനോയിങ് അസോസിയേഷനാണ് ഫെസ്റ്റിവലിന്റെ സാങ്കേതിക നിർവഹണം. സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കുന്നതെന്ന് നേപ്പാളിൽ നിന്നുള്ള ഇനീഷ്യേറ്റീവ് ഔട്ട്ഡോർ ടീമാണ്. കാശ്മീരിൽ നിന്നുള്ള എൽസ് ടൈമിംഗിനാണ് സമയ നിയന്ത്രണത്തിന്റെ ചുമതല. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇല്ലെന്ന് ഗോപാലകൃഷ്ണ ഗാന്ധി. മറ്റാരെയെങ്കിലും പരിഗണിക്കണമെന്നും ഗോപാലകൃഷ്ണ ഗാന്ധി വ്യക്തമാക്കി. പ്രതിപക്ഷ പാർട്ടികൾ പരിഗണിച്ചിരുന്ന ശരത് പവാറും ഫാറൂഖ് അബ്ദുള്ളയും മത്സരിക്കാനില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. തുടർന്നാണ് ഗോപാലകൃഷ്ണ ഗാന്ധിയെ സമീപിച്ചത്. മഹാത്മാഗാന്ധിയുടെയും സി രാജഗോപാലാചാര്യയുടെയും ചെറുമകനാണ് ഗോപാലകൃഷ്ണ ഗാന്ധി. മുൻ IAS ഓഫീസറായ ഗോപാലകൃഷ്ണ സൗത്ത് ആഫ്രിക്കയിലും ശ്രീലങ്കയിലും ഹൈക്കമ്മീഷണറായിരുന്നു. ബംഗാൾ ഗവർണറായും പ്രവർത്തിച്ചു. 2017 ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വെങ്കയ്യ നായിഡുവിനെതിരെ മത്സരിച്ചു. അതേസമയം രാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ നിർണയിക്കുവാൻ നാളെ നടക്കുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിൽ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പങ്കെടുക്കില്ല. നെഹ്റു ട്രോഫി വള്ളംകളി 4 സെപ്റ്റംബർ നടത്താൻ തീരുമാനം. നെഹ്റു ട്രോഫി സംഘാടക സമിതിയുടെ നിർവാഹക സമിതി യോഗത്തിലാണ് തീരുമാനം. നേരത്തെ August 2 വള്ളംകളി സ്ഥിരമായി നടത്തിയിരുന്നത്. കോവിഡിനെ തുടർന്ന് 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പുന്നമടക്കായലിൽ വീണ്ടും നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നത്. ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഭാഗമായാണ് നെഹ്റു ട്രോഫി നടക്കുക. കേരളത്തിലെ പ്രധാന ജലമേളകളിലൊന്നായ നെഹ്റു ട്രോഫി വള്ളംകളി ജവഹർലാൽ നെഹ്റുവിന്റെ കേരള സന്ദർശനത്തോടനുബന്ധിച്ച് കേരള സർക്കാർ പ്രത്യേകം ഒരുക്കിയ ചുണ്ടൻ വള്ളംകളി മത്സരത്തോടെയാണ് ആരംഭിച്ചത്. പയ്യന്നൂർ ഫണ്ട് വിവാദം, മധ്യസ്ഥ ചർച്ച നടത്തിയിട്ടില്ല. ആ രീതി CPMനില്ല. PJ രാജൻ. വിശദമായ വാർത്തകളുമായി നൗഫൽ ചാല ചേരുന്നു. പയ്യന്നൂർ ഫണ്ട് വിവാദത്തിൽ മധ്യസ്ഥ ചർച്ച നടത്തിയിട്ടില്ലെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം PJ രാജൻ. പയ്യന്നൂർ മുൻ ഏരിയ സെക്രട്ടറിയുമായി മധ്യസ്ഥ ചർച്ച നടന്നിട്ടില്ല. സംഘടനാ വിഷയങ്ങളിൽ അഭിപ്രായം പറയേണ്ടത് ജില്ലാ സെക്രട്ടറിയാണ്. മധ്യസ്ഥ ചർച്ച നടത്തുന്ന രീതി CPMനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പയ്യന്നൂരിലെ പാർട്ടി ഫണ്ട് തിരിമറി വിവാദത്തിൽ പൊതുപ്രവർത്തനം അവസാനിപ്പിച്ച മുൻ ഏരിയ സെക്രട്ടറി V കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ തിരിച്ചെത്തിക്കാനുള്ള അനുനയ ശ്രമം പരാജയപ്പെട്ടെന്ന വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് പറഞ്ഞ കുഞ്ഞികൃഷ്ണൻ കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും വ്യക്തമാക്കി. അതേസമയം പയ്യന്നൂർ പാർട്ടി ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കിയ V കുഞ്ഞികൃഷ്ണനുമായി PJ രാജൻ നടത്തിയ അനുനയ നീക്കം പരാജയം. തൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് കുഞ്ഞികൃഷ്ണൻ PJ രാജനെ അറിയിച്ചു. ശേഷം അദ്ദേഹം മടങ്ങി. പയ്യന്നൂർ ഖാദി സെന്ററിലെ PJ രാജന്റെ ഓഫീസിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. താൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും കൂടുതലൊന്നും പറയാനില്ലെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ കുഞ്ഞികൃഷ്ണൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കുഞ്ഞികൃഷ്ണനെ തിരിച്ചെത്തിക്കണമെന്ന സമ്മർദ്ദം പാർട്ടിക്കുള്ളിൽ ശക്തമായതോടെയായിരുന്നു PJ രാജൻ ഇടപെട്ട് അനുനയത്തിന് ശ്രമിച്ചത്. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ. ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. പാചകക്കാരൻ മോശമായി പെരുമാറിയെന്ന അന്തേവാസികളായ കുട്ടികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പൂതപ്പാറ പ്രീ മെട്രിക് ഹോസ്റ്റൽ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് KV മനോജ് കുമാർ സന്ദർശിച്ചു. സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത കമ്മീഷൻ പരാതിക്കാരിൽ നിന്നും വിവരങ്ങൾ ആരാഞ്ഞു. കുട്ടികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഹോസ്റ്റലിലെ താമസക്കാരായ മറ്റു കുട്ടികളുടെ മൊഴി കൂടി രേഖപ്പെടുത്താൻ പട്ടികജാതി വികസന ഓഫീസർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി. കുട്ടികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹോസ്റ്റലിലെ പാചകക്കാരനായ അഞ്ചരക്കണ്ടി സ്വദേശി വിജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കുട്ടികൾക്ക് പ്രയാസമുണ്ടാകാൻ പാടില്ലെന്നും സ്പോർട്ടിംഗ് സ്റ്റാഫിന്റെ തുണ കുട്ടികൾക്കുണ്ടാകണമെന്നും കമ്മീഷൻ പറഞ്ഞു. കണ്ണൂർ ജില്ലയിലെ ഒരു പ്രീമെട്രിക് ഹോസ്റ്റൽ
കുട്ടികൾക്കെതിരായി അതിക്രമം നടന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഞാൻ അവിടെ വിസിറ്റ് ചെയ്യുകയുണ്ടായി. കുട്ടികളെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നാണ് ആരോപണം ഇപ്പോൾ വന്നിട്ടുള്ളത്. കുട്ടികളെ സന്ദർശിക്കുകയും അവർക്ക് ആവശ്യമായ സഹായം എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അവരോട് അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ പട്ടികജാതി വികസന വകുപ്പിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. പോലീസും അവിടെ ഹാജരായിരുന്നു. പോലീസിനും ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് 164 സ്റ്റേറ്റ്മെൻ്റ് എടുക്കാനും അതുപോലെ തന്നെ മെഡിക്കൽ എടുക്കാനും ഒക്കെ തന്നെ. പയ്യന്നൂർ നഗരസഭയ്ക്ക് സൗന്ദര്യവൽക്കരിച്ച വാതക ശ്മശാനം ഉദ്ഘാടനത്തിനൊരുങ്ങി. ശ്മശാനങ്ങൾ സംബന്ധിച്ച പതിവ് സങ്കല്പങ്ങൾ പൊളിച്ചെഴുതുകയാണ് പയ്യന്നൂർ നഗരസഭ. നഗരസഭ 61.5 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച മൂരിക്കോവലിലെ സൗന്ദര്യവർദ്ധിച്ച വാതക ശ്മശാനം ഉദ്ഘാടനത്തിനൊരുങ്ങി. നഗരസഭ മാലിന്യ സംസ്കരണ കേന്ദ്രത്തോട് ചേർന്നുള്ള സ്ഥലമാണ് നിർമ്മാണം. പ്രദേശത്തെ പൊതുശ്മശാനം നിലനിർത്തിയാണ് ആധുനിക സംവിധാനങ്ങളുടെ പുതിയ ശ്മശാനം ഒരുക്കിയത്. 28 ലക്ഷം രൂപ ചെലവിൽ സ്റ്റീൽ ഇൻവെസ്റ്റേഴ്സ് കേരളയാണ് ഗ്യാസ് ജനറേറ്ററും ഫർണസും ഒരുക്കിയത്. ബാക്കി ചെലവഴിച്ച് പ്രത്യേക കെട്ടിടം, ഇന്റർലോക്ക് ചെയ്ത മുറ്റം, ഷീറ്റ് മേന മേൽക്കൂര, അനുശോചന യോഗം ചേരാനുള്ള വേദി, ഇരിപ്പിടങ്ങൾ എന്നിവ ഒരുക്കി. പയ്യന്നൂരിലെ ഒരു കൂട്ടം കലാകാരന്മാർ ചേർന്ന് ചുമർ ചിത്രങ്ങൾ വരച്ച് കെട്ടിടം മനോഹരമാക്കി. സൗന്ദര്യവൽക്കരിച്ച ശ്മശാനം ജൂലൈയിൽ നാടിന് സമർപ്പിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത അറിയിച്ചു. സാക്ഷരതാ മിഷൻ വായനാ മാസാചരണത്തിന് തുടക്കമായി. ജില്ലാ സാക്ഷരതാ മിഷൻ വായനാ മാസാചരണത്തിന് തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ നിർവഹിച്ചു. സിലബസിന് പുറത്തേക്കുള്ള വായനകൾ ഉണ്ടാകണമെന്ന് PP ദിവ്യ പറഞ്ഞു. ജനാധിപത്യ മതേതര ബോധം ഉണ്ടാക്കിയെടുക്കാൻ വായനയിലൂടെ സാധിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്ഥിര സമിതി അധ്യക്ഷൻ VK സുരേഷ് ബാബു മുഖ്യ പ്രഭാഷണം നടത്തി. ഭാരത് ഭവൻ വിവർത്തന രത്ന പുരസ്കാരം നേടിയ പയ്യന്നൂർ കുഞ്ഞിരാമൻ മാസ്റ്ററെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ അഡ്വക്കേറ്റ് KK രത്നകുമാരി, UP ശോഭ, അഡ്വക്കേറ്റ് ടി സരള, ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ വിനോദ് കുമാർ, സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഷാജു ജോൺ, അസിസ്റ്റന്റ് കോഓർഡിനേറ്റർ TV ശ്രീജൻ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് EN സതീഷ് ബാബു, സാക്ഷരതാ പ്രേരകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ആരോഗ്യമേള ജില്ലാതല ഉദ്ഘാടനം ചൊവ്വാഴ്ച. ആസാദിക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ആരോഗ്യവകുപ്പിന്റെയും ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെയും നേതൃത്വത്തിൽ ബ്ലോക്ക് തല ആരോഗ്യമേളകൾ സംഘടിപ്പിക്കുന്നു. മേളയുടെ ജില്ലാതല ഉദ്ഘാടനം ഇരിവേരി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ June 21 രാവിലെ 10 മണിക്ക് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MV ഗോവിന്ദൻ മാസ്റ്റർ ഓൺലൈനായി നിർവഹിക്കും. രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA അധ്യക്ഷത വഹിക്കും. എല്ലാ റവന്യൂ ബ്ലോക്കുകളിലുമാണ് മേളകൾ സംഘടിപ്പിക്കുന്നത്. സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ ആരോഗ്യ പരിപാടികളെ പരിചയപ്പെടുത്തുക, പകർച്ചവ്യാധികളും സാമഗ്രമികതര രോഗങ്ങളും തടയുന്നതിന് അവബോധം വർദ്ധിപ്പിക്കുക, നേരത്തെയുള്ള രോഗനിർണയം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യം. മേളയിൽ വിവിധ ആരോഗ്യ ബോധവൽക്കരണ സ്റ്റാളുകൾ സജ്ജമാക്കും. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കും. ഇതിനു പുറമെ കായിക മത്സരങ്ങൾ, ആരോഗ്യ ബോധവൽക്കരണ സെമിനാറുകൾ, ഫ്ലാഷ് മോബ്, ആരോഗ്യ സന്ദേശ റാലി, യോഗ പ്രദർശനം എന്നിവയും നടക്കും. ജില്ലയിലെ അടഞ്ഞുകിടക്കുന്ന വയോജന വിശ്രമ കേന്ദ്രങ്ങൾ സജീവമാക്കണമെന്ന് APJ അബ്ദുൽ കലാം ലൈബ്രറി സംഘടിപ്പിച്ച വയോജന സംഗമം ആവശ്യപ്പെട്ടു. പയ്യന്നൂർ കുഞ്ഞിരാമൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അരീക്കുടൻ ചന്ദ്രൻ, KJയരാജൻ, PK ബൈജു, PV ദാസൻ, KV തമ്പാൻ, എ പങ്കജാക്ഷൻ, കെ പ്രമോദ്, കെ സെമീറ, CP രാജൻ, CP ജഗദീശൻ, VP രഘുത്തമൻ, സത്യപാലൻ, പ്രണിത് കൂടാളി എന്നിവർ സംസാരിച്ചു. തലശ്ശേരി ആസാദ് ലൈബ്രറി വായനാ പക്ഷാചാരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ ലൈബ്രറി സന്ദർശിച്ചു. തിരുവങ്ങാട്, ചാലിയ, UP സ്കൂൾ എന്നീ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് സന്ദർശിച്ചത്. ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി PP പവിത്രൻ മൊകേരി ഉദ്ഘാടനം ചെയ്തു.
സി സോമൻ അധ്യക്ഷനായി. മഹേഷൻ മാസ്റ്റർ സംസാരിച്ചു. ലൈബ്രറിയൻ വി കെ അഷിയാന അഷ്റഫ് സ്വാഗതം പറഞ്ഞു. ചാലിയ യു പി സ്കൂൾ പ്രധാന അധ്യാപിക ടി നന്ദിയും പറഞ്ഞു. പോക്സോ കേസിൽ പാചകക്കാരൻ അറസ്റ്റിൽ. വളപട്ടണം പ്രായപൂർത്തിയാകാത്ത രണ്ട് പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സ്കൂൾ ഹോസ്റ്റലിലെ പാചകക്കാരൻ അറസ്റ്റിൽ. വളപട്ടണം സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന രണ്ട് 14 വയസ്സുള്ള പെൺകുട്ടികളെയാണ് 35-കാരനായ ഇയാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. സ്കൂളിൽ നടത്തിയ കൗൺസിലിങ്ങിനിടെയാണ് കുട്ടികൾ പീഡന വിവരം പുറത്തു പറഞ്ഞത്. തുടർന്ന് സ്കൂൾ അധികൃതർ ചൈൽഡ് ലൈൻ അധികൃതരെ വിവരം അറിയിച്ചു. ചൈൽഡ് ലൈൻ വിവരം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളുടെ മൊഴിയെടുത്ത വളപട്ടണം പോലീസ് പോക്സോ നിയമപ്രകാരം കേസെടുത്ത് പ്രതിയെ കസ്റ്റഡിയിൽ അയക്കുകയായിരുന്നു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്ത ബുള്ളറ്റിൻ നാളെ രാത്രി. നന്ദി, നമസ്കാരം.